സമരമുഖരിതമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എത്തുന്ന ഒരാളെ പരിചയപ്പെടുക. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുക. എൻ്റെ പേര് വിശ്വത. 6 മാസം പ്രായമേ ഉള്ളൂ. എങ്കിലും അമ്മയുടെയും കൂട്ടുകാരുടെയും അവസ്ഥ കണ്ടുമറിഞ്ഞും അനുഭവിച്ചും ചിലത് പറയാതിരിക്കുന്നത് എങ്ങനെ? ഇതാണ് എൻ്റെ അമ്മ അഖില. ഞങ്ങൾ തിരുവനന്തപുരം നെടുമങ്ങാട്ടുകാരാണ്. വലിയ കായിക താരമായിരുന്നു. 2015 ദേശീയ ഗെയിംസ് റഗ്ബിയിൽ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അന്ന് അഭിനന്ദനങ്ങളുമായി മന്ത്രിമാരും MLA മാരും ഒക്കെ വന്നു. പലയിടങ്ങളിൽ സ്വീകരണം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു. അമ്മയ്ക്കും കുടുംബത്തിനും എത്രമാത്രം സന്തോഷമായെന്നോ. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അമ്മയുടെ കണ്ണു നിറയും, എന്നെ കെട്ടിപ്പിടിച്ച് കരയും. കാരണം എന്തെന്നോ, 6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ആ ജോലി കിട്ടിയിട്ടില്ല. അതെ, അമ്മയ്ക്കെന്തോ പറയാനുണ്ടെന്ന്. സർക്കാർ ഞങ്ങൾക്ക് ജോലി തരാൻ തന്നിട്ട് ഇത്രയും ജിയോ ഇറങ്ങിയിട്ട് തന്നെ ഇപ്പൊ 17 മാസമായി. 6 വർഷമാണ് ഞങ്ങളുടെ ഇത് പറഞ്ഞിട്ട്. ഇപ്പൊ 6 വർഷമായി ഞങ്ങൾക്ക് വാഗ്ദാനം തന്നിട്ട് ജോലി തരാമെന്നുള്ളത്. ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു നടപടി ഞങ്ങൾക്ക് ഇതുവരെയും നടന്നിട്ടില്ല. വെൽഡിംഗ് തൊഴിലാളിയാണ് അച്ഛൻ സജി. കോവിഡ് ആണെങ്കിലും വന്നല്ലേ പറ്റൂ. 40 ദിവസമായി. അമ്മയുടെ കൂട്ടുകാർ മുട്ടയടിച്ചു, ഇന്നലെ നിലത്തുരുണ്ടു. ഇതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലെന്നാണോ? കണ്ണൂർ നടന്ന സമ്മേളനത്തിൽ EP ആരാൻ സാർ പറയുന്നുണ്ട്, 83 പേർ വെറുതെ അവിടെ ഇരുന്ന് സമരം ചെയ്യാണ്. അവരാരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാം ആയിരിക്കണമെങ്കിൽ തരാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ട്? ഒരു നാൾ അമ്മയെ പോലെ എന്നെയും കായിക താരമാക്കുമോ എന്ന ചോദ്യത്തിന് അമ്മയുടെ മറുപടി കേട്ടോണേ. ഞങ്ങളുണ്ടല്ലേ, ഞങ്ങളൊരു കഴിഞ്ഞൊരു 6 കൊല്ലം മുമ്പ് ഞങ്ങള് എല്ലാവർക്കും അഭിമാനമായവരാണ് കേരളത്തിന് വേണ്ടിട്ട്. എന്നിട്ടിപ്പോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അപ്പൂപ്പ, നാളെ അമ്മയെ പോലെ ഞാനും മെഡലുകൾ വാങ്ങണ്ടേ? എന്നെ വളർത്താൻ അമ്മയ്ക്കൊരു ജോലി വേണ്ടേ? കൂടുതലൊന്നും പറയാനില്ല. വെയിലേറ്റ് നല്ല ക്ഷീണമുണ്ട്. അടുത്ത ലാത്തി ചാർജിന് മുൻപ് ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം VS അനു, News 18, തിരുവനന്തപുരം.